ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിക്കുമ്പോൾ അപൂർവമായിട്ട് നമുക്ക് തേങ്ങയുടെ അകത്തുനിന്ന് പൊങ്ങ് കിട്ടാറുണ്ട്. പല ഭാഗങ്ങളിലും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ തേങ്ങാ പൊങ്ങ് എന്നാണ് അറിയപ്പെടുന്നത്, കോക്കനട്ട് ആപ്പിൾ. അപ്പോൾ ഇതുകൊണ്ട് വിവിധങ്ങളായ ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ലൈവായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയായിട്ടുള്ള ഒരു വിഭവമാണ്. അത് അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ടൊരു പ്രത്യേക ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മിൽക്ക് ഷേക്ക് പോലെ ഇതിനെ റെഡിയാക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിനെ ചെറിയ പീസാക്കി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ നമുക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയും അതുപോലെ തന്നെ പാല് നമ്മൾ ഫ്രീസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേക്കിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു അര കവർ ഒരു പാല് നമ്മൾ കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. അതിലൊരു ചോക്ലേറ്റ് പൊടിക്കുമ്പോൾ നമ്മൾ അല്പം ബൂസ്റ്റ് പൊടി, ഒരു സ്പൂൺ ബൂസ്റ്റ് പൗഡറും ഇട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരൽപ്പം ആ ബൂസ്റ്റ് പൊടിയും കൂടെ തന്നെ നമ്മളൊരൽപ്പം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ മൂന്ന് പൊങ്ങിൽ നിന്ന് നമുക്ക് രണ്ട് ഗ്ലാസ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇനി ഒരിക്കൽ പ്രാവശ്യം നിങ്ങൾക്ക് ഇതുപോലൊരു തേങ്ങ പൊങ്ങ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ, ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്നേഹപൂർവ്വം, കല്ലറയുടെ കലവറ.